നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചേരുവകളൊക്കെ ചേർത്തില്ല, ചേർക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇതിപ്പോൾ എന്നാ അരിപ്പൊടിയല്ലേ, ഇത് പച്ചരി പോത്തിട്ട് അരച്ചുവെച്ചിരിക്കുന്നത്. അരച്ചു വെച്ചിട്ട് എത്ര സമയമായി? ഇത് ഒരു 2-3 മണിക്കൂറായി. ആയി ആ അരച്ചു വെച്ചിരിക്കുന്നത്. വേറെ വല്ലതും ചേർത്തുണ്ടോ അതിൻ്റെ കൂടുതൽ? ഇതിനകത്ത് ഒന്നും ചേർത്തിട്ടില്ല, മറ്റേ പഴമൊക്കെ അരച്ചിടാന്നാ. ഇടാന്നാ. അപ്പൊ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന വേണ്ട. അപ്പൊ അതിനുവേണ്ടി ചേരുവ ചേർക്കാനായിട്ട് ഇതാണ് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ എന്തൊക്കെ സാധനങ്ങളാണ്? ജീരകം, ഏലക്കയും പൊടിച്ചത്, ഇത് ശർക്കര എന്ത് വെച്ചത്, സാധാരണ ശർക്കരപ്പണിയാണ് ഇരുന്ന്. പക്ഷെ ഞാനിത് ശർക്കര ചിരണ്ടി ഇടാന്ന് നോക്കും. ഇത് മറ്റേ തേങ്ങാക്കൊത്ത് വറുത്ത്. ഇവിടെ തേങ്ങാക്കൊത്ത് ഇരിപ്പുണ്ടോ? തേങ്ങാക്കൊത്ത് നല്ല ഇതന്നെ നെയ്യിലും, ഇതും നെയ്യിലാണോ വറുത്തിരിക്കുന്നത്? നെയ്യില നെയ്യിൽ വറക്കുന്നോണ്ടുള്ളത് പ്രത്യേകിച്ച് നല്ല ടേസ്റ്റ് കിട്ടും അല്ലേ. നമ്മളതിനകത്ത് കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നെയ്യ്, ഈ നെയ്യ് ചേർക്കാനായിട്ട്. അപ്പൊ ഇനി അടുത്ത പണി തുടങ്ങാം അല്ലേ, മിക്സ് ചെയ്യാൻ പോവാണല്ലോ അല്ലേ. ആ മിക്സിങ് ഇടക്കട്ടെ. ഏകദേശം അളവിനാണല്ലോ വെച്ചിരിക്കുന്നത്, ശർക്കരയൊക്കെ എല്ലാം അളവിനാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ നല്ല നല്ല രീതിയിൽ അങ്ങ് മിക്സ് ആക്കി വെക്കും. എന്തൊരു സമയം മിക്സ് ആക്കി വെക്കണോ അത്? ഇത് 10-15 മിനിറ്റ് നേരം മതി വെച്ചാൽ. നമ്മൾ ശകലം നെയ്യും കൂടെ അതിനോട് ചേർക്കുന്നു. നെയ്യ് കൊഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ണിയപ്പത്തിന്. ഉണ്ണിയപ്പത്തിന് നല്ല ടേസ്റ്റ് വരും. ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിനുള്ള ഒരു 15 മിനിറ്റോളം നമ്മൾ വെക്കുമല്ലേ. വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് ഏകദേശം ഒരു 3.5 മണിക്കൂർ ആയതല്ലേ അരച്ചു വെച്ചിട്ട്. ആയതാണ്. ഇപ്പോൾ ഇത് ഉടനെ നമുക്ക് ഉണ്ണിയപ്പം പാത്രത്തിലോട്ട് ഒഴിച്ച് വെച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. എന്നാ അപ്പോൾ നമ്മൾ ഇത് നോക്കുന്ന സമയത്ത് തന്നെ വേറൊരു സാധനം കൂടി അടുപ്പെങ്കിൽ ഇരിപ്പുണ്ട്. ഇത് തന്നെ ഇത് നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ടല്ലോ ഇത്. വരുവായിട്ടിരിക്കുന്നതാണ് ഈ കൂടത്തിൽ തന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കാണുന്ന അടിപൊളിയായിട്ട് മീൻ വറുത്ത് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. അത് ഈ കൂടെ കാണാൻ പറ്റി. അപ്പോൾ ഉണ്ണിയപ്പം ചുടുന്നതിന് മുമ്പായിട്ട് ഇത് രണ്ടും കൂടെ ചേരൂല എങ്കിൽ പോലും നമ്മൾ ഇത് ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളത്. അപ്പോൾ അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ ഭാഗത്തേക്ക് നമുക്കൊന്ന് പോവാം. അടുത്ത് നമ്മൾ അടുപ്പൊക്കെ കത്തിച്ച് നമ്മൾ ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ല വെളിച്ചെണ്ണ ഒഴിയുക അല്ലേ. വെളിച്ചെണ്ണ നല്ല ഏറ്റവും നല്ല നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നത് നല്ല ടേസ്റ്റ് നമ്മൾ ഉണ്ണിയപ്പത്തിന് നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട് സഹായിക്കും. വെളിച്ചെണ്ണ ഒരു കള്ളിയിൽ അത്രയും വെളിച്ചെണ്ണ വെച്ച് വേണം അല്ലേ. അതിനകത്തിട്ടല്ലേ നമ്മൾ ഒഴിക്കുന്നത്, അത് മൊത്തത്തിൽ നിരന്ന് വരും. നമുക്ക് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഈ വെളിച്ചെണ്ണയ്ക്ക് ഒരു പ്രത്യേകം ടേസ്റ്റാണ് അത് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിന്. അത് നമ്മൾ നേരിട്ട് മില്ലിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്ന വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഒരു തേങ്ങ ആട്ടിയതിൻ്റെ ആ മണമൊക്കെ നമുക്കതുപോലെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തുണ്ടാക്കി നമ്മൾ ഉണ്ണിയപ്പെടുത്താൽ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് എല്ലാ കള്ളിയും നിറച്ച് വരട്ടെ. അപ്പോൾ വെളിച്ചെണ്ണ നിറഞ്ഞു വന്നിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ തിളയ്ക്കണത് ഉണ്ടോ, ആവി വരുന്നുണ്ടോ? ചൂടായിട്ട് നല്ല ചൂടായി തിളച്ച് വരുന്ന കൂട്ടത്തിലാണ് നമ്മൾ മാവ് ഒഴിക്കുന്നത്. അപ്പോൾ അടിയിൽ തീ എങ്ങനെയുണ്ട്? തീയുണ്ട്. ഒത്തിരി വെച്ച് കഴിഞ്ഞാൽ പുകയും കുറച്ച് വരണം, അല്ല ഒത്തിരി പുകഞ്ഞു പോകും. എണ്ണ ചൂടാകണം. സാമ്പിളിൽ നിന്നും ശകലം ഒഴിച്ചു നോക്കുന്നല്ലേ. സൗണ്ട് കാണുന്നുണ്ട്. ആദ്യം ടെസ്റ്റിങ് കഴിഞ്ഞു ആണ്ടേ, ടെസ്റ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത് ഇനി ഓരോ കള്ളി വീതം ഒഴിച്ചിടാനായിട്ട് പോവുകയാണത്. അപ്പോൾ നമ്മളത് മൊത്തം വരുന്നതിന് മുമ്പൊന്ന് മറിച്ചിടുകയാണ്. അപ്പോൾ
ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി പിറക്കി പിറക്കി നമ്മളെന്ത് എടുക്കുവാണത്. അപ്പോൾ തന്നെ അത് പ്ലേറ്റിലിരുന്ന് ചോന്നോളൂ. അത് ഏകദേശം അത് വെച്ച് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് അടുപ്പയിലോട്ട് നമുക്ക് ഒഴിക്കണം. അപ്പോൾ ഇത് ഏകദേശം ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇനി ഇവിടെ ഇരുന്ന് തന്നെ ഇവൻ നല്ല പരുവത്തിലോട്ട് ആവും. അപ്പം ഇതാണ് നമ്മുടെ നാടൻ രീതിയിൽ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇങ്ങനെയാണ് ഉണ്ണിയപ്പത്തിൻ്റെ നിർമ്മാണം. അടുത്ത ഉണ്ണിയപ്പത്തിന് കാണെ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നാടൻ രീതിയിലുള്ള ഉണ്ണിയപ്പം ഉണ്ടാകുന്നത്. ഇതിൻ്റെ വീഡിയോയാണ് നമ്മൾ കാണിക്കുന്നത്. ഉണ്ണിയപ്പം കണ്ടോ, തല്ലു പോലെയല്ല ഇരിക്കുന്നത്, നല്ല സ്മൂത്തായിട്ട് കണ്ടോ, നല്ല പതു പതെന്നാണ് ഇരിക്കുന്നത്. നല്ല കറക്റ്റായിട്ട് അതിൻ്റെ ചേരുവകളൊക്കെ ചേർത്ത് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല പതുപതാന്നിരിക്കും. ഇത്രയും നല്ല എല്ലാ ഐറ്റംസും ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നെയ്യപ്പമാണ്. ആ ഉണ്ണിയപ്പം, നെയ്യപ്പം അല്ല ഉണ്ണിയപ്പം. ഇതിൻ്റെ ചേട്ടനല്ലേ നെയ്യപ്പം? ഓ ശരി. നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉണ്ണിയപ്പം റെഡിയായിട്ടുണ്ട്.